തെക്കൻ ജില്ലകളിൽ പല സ്ഥലത്തും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഒരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ ആ ബാച്ചുകളെ നമുക്ക് ഈ ജില്ലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അധ്യാപകരെ അടക്കം അവിടെ ഒഴിഞ്ഞു കിടന്നാലും കുഴപ്പമില്ല, ഇവിടെയുള്ള ഒരു പഠിക്കരുത് എന്നുള്ളതാണ്. ഇത് ആവശ്യപ്പെട്ടാൽ ഇവർ ചോദിക്കുന്നത് നിങ്ങളെന്താ മലപ്പുറം വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന. ഈ മലപ്പുറം വികാരം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെല്ലാം മതാധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി നിർണയം ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയാൽ ആ സ്ഥാനാർത്ഥിയുടെ മുഖം ഭൂതക്കണ്ണാടി വെച്ച് നോക്കുമ്പോഴും കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ വിജയിച്ച ആളുകളിൽ മതം നോക്കുന്ന ഒരവസ്ഥയിലേ, വിജയിച്ച ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ആളുകളാണെങ്കിൽ അവർക്ക് എന്തിനാ സീറ്റ് എന്ന് ചോദിക്കുന്ന ഒരു ഗവൺമെന്റ്. ഞങ്ങള് ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളിൽ പരീക്ഷ എഴുതിയത്, കുട്ടികൾ വിജയിച്ചത്. മലപ്പുറത്ത് സീറ്റ് കിട്ടാതെ അലയുന്ന എല്ലാവരും ഒരു മതത്തിന്റെ ആളുകളാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിലേക്ക്, വിദ്യാഭ്യാസ വകുപ്പ് ധാരാളം വർഷങ്ങൾ കൈകാര്യം ചെയ്ത ഒരു സംഘടനയുടെ പ്രതിയിലെന്നുള്ളതിലേക്ക്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ശബ്ദിക്കാൻ മുസ്ലിം ലീഗ് മുൻപന്തിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ആരുടെയും മതം പരിശോധിച്ചിട്ടല്ല ഞങ്ങൾ സമരത്തിനിറങ്ങുന്നത്. ഒരു ഭാഗത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ട്, ഇവിടുത്തെ കുട്ടികളൊക്കെ വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്നു, അത് തടയണം. അവർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നു, അതില്ലാതാക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ഈ 55,000 കുട്ടികള് ഇനി വേറെ എവിടെയും പോയി പഠിക്കുന്ന സാഹചര്യവും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. കുട്ടികൾക്ക് സീറ്റ് ഇല്ലാതെ വരുമ്പോൾ അവർ പല സ്ഥലത്തേക്കും ചേക്കേറും. അത് അവിടുത്തെ രക്ഷിതാക്കൾക്ക് ഇഷ്ടം കൊണ്ടല്ല, ഗതികേട് കൊണ്ടാണ്. അവർക്ക് അവരുടെ മക്കളെ അങ്ങ് അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ അയച്ച് പഠിപ്പിക്കണം. ബാക്കിലുള്ള സീറ്റ് എന്താണ് കൊണ്ടാക്കട്ടെ. ഗത്യന്തരമില്ലാതെ ഇവരെയൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളാണ് അത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ പറയുന്നത് ഓരോ ക്ലാസ്സിലും 30%. നിങ്ങൾക്കറിയില്ല ഇത് ക്ലാസ് റൂമിന്റെ വലുപ്പം. ശിവൻകുട്ടി ഓരോ ക്ലാസ് റൂമുകളും വന്നു, ആ ക്ലാസ് റൂമുകളിൽ തിക്കി തിങ്ങി ഇരിക്കുന്ന കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും? അതുകൊണ്ട് ഇവിടെ ബാച്ചുകളാണ് ആവശ്യം. സാമ്പത്തിക പരാധീനതകൾ സ്കൂൾ വിദ്യാഭ്യാസം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. ക്ലിഫ് ഹൗസിലെ ശീതീകരിച്ച തൊഴുത്തുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രശ്നം ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ മന്ത്രിമാർ രാജ്ഞി രാമായണം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അതിന് വരുന്ന ചെലവിന്റെ ചിലവല്ല. കുലക്കുറ്റത്തിൽ കൽത്തുറിയിൽ കിടക്കുന്നവർക്ക് മോചനം കിട്ടുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വക്കീലന്മാരെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഒരു പ്രശ്നമല്ല. എന്നാൽ ഒരു കുട്ടിക്ക് ഒരു ബാച്ച് കൊടുക്കാൻ, ഒരു സ്കൂളിനൊരു ബാച്ച് കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ സാമ്പത്തിക പരാതി എന്ത് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ പലതിനും കടമെടുക്കുന്നില്ലേ? നിങ്ങൾ ആദ്യം കടമെടുക്കേണ്ടത് ഈ കുട്ടികൾക്ക് പുതിയ ബാച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ആയിരിക്കണം എന്നുള്ളതായിരിക്കണം ഒരു മനുഷ്യത്വമുള്ള ഗവൺമെന്റ് ചെയ്യേണ്ടത്. മുഴുവൻ കുട്ടികളുടെയും ഭാവി പൂമടഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക്, ഇവിടെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ തന്നെ അവരുടെ ഓപ്ഷനിൽ പഠിക്കാൻ പറ്റില്ല,
ഈ സീറ്റുകൾ ഉള്ള സീറ്റുകൾ വീതിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടം കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത് കമേഴ്സ്. എനിക്ക് ഇഷ്ടം വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാനാണെങ്കിൽ, സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത് സയൻസേതര ഗ്രൂപ്പുകളാണ്. എന്നിട്ടും കുട്ടികളത് സഹിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന ഗ്രൂപ്പ് എടുത്ത് ഞങ്ങൾ പഠിച്ചോളാം എന്ന് പറയുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയും. എന്തൊരു ഗതിയിലാണ് നമ്മളാരും. എന്നാൽ ചില ഭാഗങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ കിട്ടുന്നു മാത്രമല്ല, എന്നിട്ടും സീറ്റ് കാലിയായി കിടക്കും. ഈ അസന്തുലിതാവസ്ഥ, ഇത് പരിഹരിക്കേണ്ട ബാധ്യത ഒരു ഗവൺമെന്റിനുള്ളതാണ്, അല്ല നാട്ടുകാർക്കുള്ളതല്ല. ഇന്ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കുകയാണ്. 29-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ്, 2-ാം തീയതി അത് കഴിഞ്ഞ് 12-ാം തീയതി 19-ാം തീയതി മാമൂൾക്ക് 3 അലോട്ട്മെന്റുകളാവും. പല കുട്ടികളും ഇന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സീറ്റ് കിട്ടും എന്നുള്ള ധാരണയിലാണ്. അത്രയും മാർക്കുകൾ അവർക്കുണ്ട്. പക്ഷെ എല്ലാ അലോട്ട്മെന്റും കഴിയുമ്പോഴാണ് കുട്ടികൾ മനസ്സിലാക്കുക, ഞാൻ ഇത്രയും പഠിച്ച് ഇത്രയും മാർക്ക് വാങ്ങിയിട്ടും ഞാൻ പഠിക്ക് പുറത്താണ്. അവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരിൽ ഉണ്ടാകാൻ പോകുന്ന വിഭ്രാന്തിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?